രാഹുലിന്റെ വയനാട് സ്ഥാനാർത്ഥിത്വത്തിൽ തീരുമാനം ഉടനെന്ന് കെ സി വേണുഗോപാൽ. കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിയുടെ വയനാട് സ്ഥാനാർത്ഥിത്വത്തിൽ ഉടൻ തീരുമാനമുണ്ടാകുമെന്ന് AICC ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ. അന്തിമ തീരുമാനമെടുക്കേണ്ടത് രാഹുലാണ്. വിഷയത്തിൽ CPM ഇടപെട്ടതായി അറിയില്ലെന്നും വേണുഗോപാൽ. പ്രതികരണം വയനാട് സ്ഥാനാർത്ഥിത്വത്തിലെ അനിശ്ചിതത്വത്തിൽ മുസ്ലിം ലീഗ് നിലപാട് കടുപ്പിച്ചതോടെ. മറ്റു മുന്നണികൾ തെരഞ്ഞെടുപ്പ് പ്രചരണം കൊഴുപ്പിക്കുമ്പോഴും സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലെ ആശങ്കയെ തുടർന്ന് പ്രചരണം ആരംഭിക്കാൻ കഴിയാതെ UDF. സ്ഥാനാർത്ഥി ആരെന്നറിയാതെ ഇനി പ്രചരണത്തിന് ഇറങ്ങില്ലെന്ന് വയനാട്ടിലെ ഘടകകക്ഷികൾ അറിയിച്ചിരുന്നു. പ്രചാരണത്തിനില്ലെന്ന് ഘടകകക്ഷികൾ തീരുമാനമെടുത്തതോടെ മുഴുവൻ ബൂത്ത് കമ്മിറ്റികളുടെയും പ്രവർത്തനം നിലച്ചു. സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകുന്നതിൽ മുസ്ലിം ലീഗ് പരസ്യ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. പ്രഖ്യാപനം വൈകുന്നത് വിജയസാധ്യതയെ ബാധിക്കുമെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ മുസ്ലിം ലീഗ് നേതാക്കൾ പാണക്കാട് അടിയന്തര നേതൃയോഗം ചേർന്നു. എന്ത് തീരുമാനമായാലും ഉടൻ പ്രഖ്യാപിക്കണമെന്നും ഹൈക്കമാൻഡിനോട് പാണക്കാട് തങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. വയനാടിനൊപ്പം വടകര മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയുടെ ഔദ്യോഗിക പ്രഖ്യാപനം നടത്താത്തതും UDF ക്യാമ്പിൽ ആശങ്ക ശക്തമാക്കുന്നുണ്ട്. മഹാസഖ്യത്തിന് തിരിച്ചടി. ഉത്തർപ്രദേശിൽ മഹാസഖ്യത്തിന് തിരിച്ചടി. നിഷാന്ത് പാർട്ടി പ്രതിപക്ഷ വിശാല സഖ്യമായ മഹാഗത്ബന്ധൻ വിടുന്നു. നീക്കം SP BSP സഖ്യത്തിന് തിരിച്ചടിയാകും. നിഷാന്ത് പാർട്ടി നേതാവ് സഞ്ജയ് നിഷാന്ത് തീരുമാനം UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം. ഇത് സംബന്ധിച്ച് ഔദ്യോഗിക പ്രഖ്യാപനം നടന്നിട്ടില്ല. മഹാരാജ്ഗഞ്ച് സീറ്റിനെ ചൊല്ലിയുള്ള തർക്കമാണ് സഖ്യം തകരാൻ കാരണമെന്ന് സൂചന. മണ്ഡലത്തിൽ നിന്നും നിഷാന്ത് പാർട്ടി ചിഹ്നത്തിൽ നിന്ന് മത്സരിക്കാൻ SP സമ്മതിക്കാത്തതാണ് പ്രശ്നങ്ങൾക്ക് കാരണം. ചൊവ്വാഴ്ചയാണ് വിശാല സഖ്യത്തിന്റെ ഭാഗമായി മത്സരിക്കുമെന്ന് നിഷാന്ത് പാർട്ടി അറിയിച്ചത്. 2 ദിവസത്തിനുള്ളിലെ നിലപാട് മാറ്റം മഹാസഖ്യത്തിന് തിരിച്ചടിയാകും. ചൂടിൽ ജാഗ്രതയോടെ. സംസ്ഥാനം കൊടും ചൂടിൽ പൊള്ളുന്നതിനിടെ സൂര്യരശ്മികളിൽ നിന്നുള്ള അൾട്രാവയലറ്റ് കിരണങ്ങളുടെ തോത് അപകടകരമായ നിലയിലെത്തിയെന്ന് റിപ്പോർട്ട്. ഇതേ തുടർന്ന് 10 മിനിറ്റ് വെയിലേറ്റാലും പൊള്ളലുണ്ടാകുമെന്ന് വിദഗ്ധരുടെ മുന്നറിയിപ്പ്. കേരളത്തിൽ മിക്ക ജില്ലകളിലും UV ഇൻഡെക്സ് 12 മുകളിൽ. UV ഇൻഡെക്സ് 3 വരെയാണ് മനുഷ്യ ശരീരത്തിന് ദോഷമല്ലാതിരിക്കുന്നത്. ചൂട് ക്രമാതീതമായി വർദ്ധിക്കുന്നതിനിടെ വേനൽ അവധിക്കാലത്ത് ക്ലാസുകൾ നടത്തുന്നതിന് നിരോധനം. പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി ഇത് സംബന്ധിച്ച് ഉത്തരവിറക്കി. അവധിക്കാല ക്യാമ്പുകൾക്ക് മുൻകൂർ അനുമതി വേണമെന്നും നിർദ്ദേശം. അതേസമയം വയനാട് ഒഴികെയുള്ള ജില്ലകളിൽ നാളെ വരെ കനത്ത ചൂട് തുടരും. ശരാശരിയിൽ നിന്ന് 3 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് ഉയരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. അതീവ ജാഗ്രത പാലിക്കാൻ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിർദ്ദേശം. ഇന്നലെ മാത്രം സംസ്ഥാനത്ത് സൂര്യതാപമേറ്റത് 122 പേർക്ക്. കുട്ടിയുടെ നില അതീവ ഗുരുതരം. തൊടുപുഴയിൽ അമ്മയുടെ സുഹൃത്തിന്റെ ക്രൂര മർദ്ദനത്തിനിരയായ 7 വയസ്സുകാരന്റെ നില അതീവ ഗുരുതരം. കുട്ടിക്ക് മസ്തിഷ്ക മരണം സംഭവിച്ചെന്ന് ഡോക്ടർ. വിദഗ്ധ സംഘം പരിശോധിച്ച് മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കും. ഇതിനുശേഷം വെന്റിലേറ്ററിൽ നിന്ന് മാറ്റുന്നത് സംബന്ധിച്ച് തീരുമാനമെടുക്കും. പ്രതീക്ഷയ്ക്ക് വകയില്ലെന്നും ഡോക്ടർ. മർദ്ദനത്തിൽ തലയോട്ടിപ്പൊട്ടി അതീവ ഗുരുതരാവസ്ഥയിൽ തുടരുന്ന കുട്ടിയുടെ ജീവൻ നിലനിർത്തുന്നത് വെന്റിലേറ്ററിന്റെ സഹായത്തോടെ. ആന്തരിക രക്തസ്രാവം നിയന്ത്രിക്കാൻ കഴിയാത്തതാണ് ഡോക്ടർമാർക്ക് പ്രതിസന്ധി സൃഷ്ടിച്ചത്. നിർണായകമായ 48 മണിക്കൂർ കുട്ടിക്ക് അതിജീവിക്കാൻ സാധിച്ചില്ല. 48 മണിക്കൂറിന് ശേഷം നടത്തിയ സ്കാനിംഗിലും സ്ഥിതി മോശമായി തുടരുന്നുവെന്ന് ഡോക്ടർ. കേസിൽ അറസ്റ്റിലായ പ്രതി അരുണാനന്ദിനെ കുട്ടി മർദ്ദനത്തിനിരയായ കുമാരമംഗലത്തെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ഇയാളെ ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ കോടതിയിൽ ഹാജരാക്കും. കുട്ടിയുടെ അമ്മ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അരുണിനെതിരെ ചുമത്തിയിരിക്കുന്നത് വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ. സംഭവത്തിൽ ബാലാവകാശ കമ്മീഷനും കേസെടുത്തു. പ്രതിയുടെ ചുവന്ന കാറിനെ സംബന്ധിച്ചും അന്വേഷണം പുരോഗമിക്കുന്നു. ഫോറൻസിക് സംഘം ശാസ്ത്രീയ തെളിവുകൾ ശേഖരിച്ചു. കാറിനുള്ളിലുണ്ടായിരുന്ന പ്ലാസ്റ്റിക് പിടിയോടുകൂടിയ ചെറിയ മഴ പുതിയതാണെന്ന് സൂചന. ഇതുപയോഗിച്ച് കുട്ടിക്ക് ആക്രമണം ഉണ്ടായിട്ടില്ലെന്നും സ്ഥിരീകരണം. ഡ്രോണുകളിൽ മുന്നറിയിപ്പ്. രാജ്യത്ത് ഡ്രോണുകളും പാരാഗ്ലൈഡറുകളും ഉപയോഗിച്ച് ഭീകരാക്രമണം ഉണ്ടാകാൻ സാധ്യതയെന്ന് കേന്ദ്ര സർക്കാരിന്റെ വെളിപ്പെടുത്തൽ. ഇത് സംബന്ധിച്ച രഹസ്യ വിവരം ലഭിച്ചെന്ന് കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. സുരക്ഷാ മേഖലകൾ വ്യക്തമായി തിരിച്ച് വിജ്ഞാപനം ഇറക്കാൻ സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം. ഭീകരാക്രമണ സാധ്യത കണക്കിലെടുത്ത് ഉടൻ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നും സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രത്തിന്റെ കത്ത്. കൗമുദി ഹെഡ്ലൈൻസ് സമാപിക്കുന്നു. കൗമുദി പ്രൈം ന്യൂസ് ഇനി 4:55. നമസ്കാരം.